തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഹാർവെസ്റ്റ് ടിവിയുടെ ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളുടെ ഭവനങ്ങളെ കടന്നു വരുവാൻ എനിക്ക് ഒരിക്കൽ കൂടെ അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച, ഇമെയിൽ അയച്ച എല്ലാവർക്കും വേക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങൾ ഇമെയിൽ അയക്കുക, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ബൈബിൾ പ്രവചനങ്ങളെ ആസ്പദമാക്കി ചില എപ്പിസോഡുകൾ സംസാരിക്കണമെന്ന് എന്നോട് ചിലർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ആനുകാലികമായി മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും ബൈബിൾ പ്രവചനവുമായിട്ട് അതിനുള്ള ബന്ധവും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളോട് ചില ആലോചനകൾ പങ്കുവെക്കുവാൻ ഇന്നും വരുന്ന ദിവസങ്ങളുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും 4:30 ഈ പ്രോഗ്രാം കാണുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ഉത്സാഹിക്കുക, മറ്റുള്ളവരോട് പറയുക. ദൈവം നമ്മെ ഒന്നിച്ച് സമൃദ്ധിയായി അവിടുത്തെ വചനം മനസ്സിലാക്കാനും പ്രാവചനികമായുള്ള സത്യങ്ങൾ ഗ്രഹിക്കുവാനും ഇടയാക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ മഹോപദ്രവകാലത്ത്, അതായത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ശേഷം നടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. അതിലൊരു യുദ്ധമാണ് ഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഗോഗ് മാഗോഗ് യുദ്ധം. അതിനാസ്പദമായി ഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായം 1, 2, 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോശ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോശ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഈ പ്രത്യേക അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. 2600 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ദേശം വിട്ട് ബാബിലോണിലേക്ക്, പ്രവാസത്തിലേക്ക് പോയ പ്രവാസികളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് പ്രവചിച്ച എഹസ്കേൽ പ്രവാചകന് ഭാവിയിൽ ഇസ്രയേലിന് ഉണ്ടാകാനുള്ള വലിയ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള സൂചനയാണ് ദൈവം നൽകുന്നത്. ഇതിൽ ദൈവം ആരോടാണ് പ്രാവചനികമായി സംസാരിക്കുന്നത് എന്നും ഏതൊക്കെ രാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ട് എന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം. എഹസ്കേൽ 38:1-3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രോശ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗ്. ഗോഗിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രഭുവാണ്. ആമോസ് 7:1 നമ്മൾ അതിൻ്റെ സെറ്റുവജൻ ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഈ ഗോഗ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി രോശ് എന്നുള്ളത് നമുക്ക് അറിയാം, റഷ്യയുടെ പഴയ പേരാണ് രോശ്. മേശക്, തൂബൽ എന്ന പേരുകൾ മനസ്സിലാക്കാൻ, അതുമാത്രമല്ല 6 വരെയുള്ള വാക്യങ്ങളിലുള്ള പറഞ്ഞിരിക്കുന്ന പേരുകൾ ഏത് രാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10:2-8 വാക്യങ്ങൾ ഈ എഹസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 1-6 വാക്യങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ ഏത് രാജ്യങ്ങളാണ് ഇതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഉദാഹരണമായി മേശക്, തൂബൽ
എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗെ എന്നാണ് ദൈവം പറയുന്നത്. മേശക് തൂബൽ എന്നീ പേരുകൾ നോഹയുടെ മകനായ ജാഫെത്തിൻ്റെ മക്കളുടെ പേരുകളാണ്. ഈ ജാഫെത്തിൻ്റെ മക്കളായ മേശക് തൂബൽ എന്നിവരുടെ സന്തതി പരമ്പരകൾ ബ്ലാക്ക് സീക്ക് സമീപത്ത് പാർക്കുന്നവരാണ്. ഇത് രണ്ട് റഷ്യൻ പട്ടണങ്ങളെയാണ് കാണിക്കുന്നത്. ഇനി മാഗോഗ് എന്ന പേര് നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രപരമായി നമ്മൾ പുറകിലേക്ക് പോയാൽ, നോഹയുടെ മകനായ ജാഫെത്തിൻ്റെ മറ്റൊരു മകൻ്റെ പേരാണ് മാഗോഗ്. ഈ മാഗോഗ് ദേശം അഥവാ മാഗോഗിയൻസ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്നതിന് മുമ്പ് റഷ്യയുടെ ആ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നതായ ഒരു പ്രൊവിൻസാണ് മാഗോഗിയൻസ് അഥവാ മാഗോഗ് ദേശം എന്ന് പറയുന്നത്. എതിരാളികളുടെ രക്തം വലിച്ചു കുടിക്കുകയും എതിരാളിയുമായിട്ട് ഒരു കവനൻ്റ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അത് രക്തത്തിൽ മുക്കി തന്നെ ആ ഉഭയസമ്മതം എഴുതുകയും ചെയ്തിരുന്ന വളരെ ശക്തന്മാരായ ഉയരം കൂടിയ വളരെ ശക്തന്മാരായ ആളുകളുടെ സൈന്യമുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് മാഗോഗിയൻസ് എന്ന് പറയുന്നത്. ഈ മാഗോഗിയൻസിനെ അഥവാ മാഗോഗ് ദേശത്തെ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു പ്രൊവിൻസാണ് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ടത്. ഇന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല. ഇന്നത്തെ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ഈ മാഗോഗ് ദേശം എന്ന് വെച്ചാൽ റഷ്യയും റഷ്യയ്ക്ക് ചുറ്റുമുള്ള ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ ചില രാഷ്ട്രങ്ങളും ചേർന്നുള്ള ഒരു പ്രൊവിൻസിനെയാണ് ഇവിടെ പരിശുദ്ധാത്മാവിൽ കൂടെ യെഹെസ്കേൽ മാഗോഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പാർസികൾ എന്ന് കാണുന്നു. ആരാണ് പാർസികൾ? ഇറാൻ്റെ 1935 മുമ്പ് ഇറാനെ അറിയപ്പെട്ടിരുന്നത് പേർഷ്യ എന്നാണ്. ഈ ഇറാനെയാണ് ഇവിടെ ബൈബിൾ പ്രവചനത്തിൽ പാർസികൾ അഥവാ പേർഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ റഷ്യയുണ്ട്, റഷ്യയ്ക്ക് ചുറ്റുമുള്ള ചില രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്. റഷ്യയും ഇറാനുമായി നല്ല ബന്ധത്തിലാണ് ഇന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി വീണ്ടും അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രണ്ട് പേരുകൾ കൂടെ വായിക്കുന്നു, ഹാമിൻ്റെ മക്കളായ കുശ് അതുപോലെ പുത്യർ. കുശ്, പുത്യർ, ഇത് എത്യോപ്യ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് കാണിക്കുന്നത്. ഹാമിൻ്റെ, നോഹയുടെ മകനായ ഹാമിൻ്റെ രണ്ട് മക്കളാണ് കുശ് അഥവാ പുത് എന്നീ രണ്ട് പേർ. അവരുടെ സന്തതി പരമ്പകൾ പാർത്തിരുന്നത് ബ്ലാക്ക് സീക്ക് സമീപത്തായിട്ടാണ്, കരിങ്കടലിന് സമീപത്തായിട്ടാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു, ജാഫെത്തിൻ്റെ മറ്റൊരു മകനായ ഗോമറിൻ്റെ മകനായ തോഗർമ. ഈ ഗോമർ അതുപോലെ തോഗർമ തുടങ്ങിയവരുടെ സന്തതികൾ ടർക്കിയിൽ, ഇന്നത്തെ ടർക്കിയിലാണ് പാർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, റഷ്യയുണ്ട്, ഇറാനുണ്ട്, ഇത്യോപ്യ ഉണ്ട്, ആഫ്രിക്കൻ പ്രൊവിൻസിലെ സൂഡാനുണ്ട്, ടർക്കിയുണ്ട്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധത്തിൽ അല്ലാത്ത, അപ്പോൾ തന്നെ ഈ പറയപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തമ്മിൽ നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന, ബിസിനസ് പരമായിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു കോയലേഷൻ അഥവാ ഒരു സഖ്യസേന ഇസ്രയേലിനെതിരെ ഭാവിയിൽ യുദ്ധത്തിന് വരുമെന്നാണ് 2600 വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവചിച്ചത്. സങ്കീർത്തനം 83 നാലാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പ്രാവചനികമായിട്ട് പറയുകയാണ്, ഇസ്രയേലിൻ്റെ ശത്രുക്കൾ പറയുകയാണ്, ആരെന്ന് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഇസ്രയേലിൻ്റെ ശത്രുക്കൾ പറയുകയാണ്, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേര് ഇനി ഭൂമിയിൽ ഉണ്ടാകരുത്, ആരും അവരുടെ പേര് ഓർക്കരുത്. 2015 മാർച്ച് മാസം 3rd. ഇന്നത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൽ വന്ന് പ്രസംഗിച്ചതായ ഒരു പ്രസംഗം അരമണിക്കൂർ ഞാൻ ലൈവായി കേട്ടുകൊണ്ടിരുന്നു. ആ കോൺഗ്രസിൽ ബെഞ്ചമിൻ പ്രസംഗിച്ച പ്രസംഗം എല്ലാവരും വളരെ കയ്യടിയോടുകൂടിയാണ്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത്. ആ പ്രസംഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ പ്രത്യേകം ചിന്തിപ്പിച്ചു.
ആ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒരു കാര്യം, ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത ശത്രു ഇറാനാണെന്നും ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയണമെന്ന് അവരുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടോ, നമുക്കത് അറിയാവുന്ന കാര്യമാണ്, അത് രഹസ്യമായ ഒരു കാര്യമല്ല. ഇറാൻ്റെ മത നേതാവ് തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്, ചരിത്രത്തിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അത് രഹസ്യമായൊരു കാര്യമല്ല, പരസ്യമായൊരു കാര്യം തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ബെഞ്ചമിൻ നെഹന്യാഹു യു എസ് കോൺഗ്രസിൽ പ്രസംഗിച്ചത്. ആ പറഞ്ഞ അതേ കാര്യമാണ് 83-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്നത്. ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകുമെന്നും എഹസ്കേൽ 2600 വർഷങ്ങൾക്ക് മുമ്പ് ചില രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെതിരെ വരുമെന്നും പ്രാവചനികമായി ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം ഇതിൽ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നു, പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് തന്നെ പറഞ്ഞ 300 പ്രവചനങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ധാരാളം കാര്യങ്ങളിലുണ്ട്, അതിൽ 300 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിവൃത്തിയായ എല്ലാ പ്രവചനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങൾ ഒക്കെ നിവൃത്തിയായിട്ടുണ്ട്, നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു, ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും ചെയ്യും. ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഒരു സൂചനയാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ചാണ് വരുന്ന ചില ആഴ്ചകളിൽ സംസാരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ 38-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത്രയും രാഷ്ട്രങ്ങൾ ചേർന്ന് എന്തിനാണ് വരുന്നത്, ആർക്കെതിരെയാണ് വരുന്നത്, ഇസ്രായേലിനെതിരെ ആണ് വരുന്നതെന്ന് 11-ാം വാക്യത്തിൽ കൂടെ വ്യക്തമാണ്. എന്നാൽ ഇസ്രായേല് ഒരു ചെറിയ രാജ്യമാണ്, അമേരിക്കയിലെ ന്യൂജേഴ്സിയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം. ഈ രാജ്യത്തിനെതിരെ എന്തിനാണ് ചുറ്റുമുള്ള ഇത്രയും റഷ്യ പോലെയുള്ള, ഇറാൻ പോലെയുള്ള മറ്റു എല്ലാ രാജ്യങ്ങളും ചേർന്ന്, അവരെല്ലാം കൂടെ വരുമെന്നല്ല, അവരെല്ലാം കൂടെ ചേർന്ന ഒരു സഖ്യസേനയുണ്ടാക്കി ഇസ്രായേലിനെതിരെ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരാർക്കെതിരെ വരുന്നോ അവരെക്കുറിച്ച് 11-ാം വാക്യം പറയുന്നു, മതിൽ ഇല്ലാത്ത പട്ടണങ്ങൾ ഉള്ളതായ ഒരു ദേശം. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ അവർക്ക് 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ട്, അവർ വാച്ച് കൊണ്ട് ചെയ്ത് അവർ വളരെ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ പ്രവാചകനായ എസ്കേൽ പറയുന്നു, ഈ പ്രത്യേക യുദ്ധം നടക്കുമ്പോൾ അവർക്ക് മതിലില്ല എന്ന് പറഞ്ഞാൽ അവർ സെക്യൂരിറ്റി വലിയ കാര്യമാക്കാത്ത, ഞങ്ങൾക്ക് ശത്രുക്കളൊന്നുമില്ല, ചുറ്റുമുള്ള രാജ്യക്കാരെ ഒന്നും പേടിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് യുദ്ധം നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ബൈബിൾ പ്രവചനത്തിൽ മഹോദ്രവത്തിൻ്റെ ആദ്യ 3.5 വർഷം എതിർ ക്രിസ്തുവുമായിട്ട് ഇസ്രായേൽ ഒരു ഉടമ്പടി ഉണ്ടാക്കും, അതൊരു സമാധാന കരാറാണ്. ആ സമാധാന കരാറിൽ എതിർ ക്രിസ്തു ഇസ്രായേലിൻ്റെ രക്ഷകൻ എന്നുള്ള രീതിയിലാണ്, സമാധാന പ്രിയനായിട്ടാണ് വരുന്നത്. 3.5 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3.5 വർഷമാണ്, ഈ 3.5 വർഷ സമയത്താണ് മതിലില്ലാതെ ഇരിക്കുന്ന എന്ന് പറയുന്ന സെക്യൂരിറ്റി എടുത്തു കളയുന്ന ആ സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. മാത്രമല്ല അവരെക്കുറിച്ച് പറയുന്നു, ശൂന്യമായി കിടന്നിട്ട് നിവാസികളുള്ള ദേശം. എത്ര അർത്ഥവത്താണ്, 2600 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം ഇസ്രായേൽ മക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചെതറിപ്പോയി. ഇന്ത്യയിലും അവർ വന്നിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അവരുടെ സിനഗോഗ് കൊച്ചിയിലുണ്ട്. അപ്പോൾ ഇസ്രായേൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ചിതറിപ്പോയ ഒരു ജാതിയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ശൂന്യമായി കിടന്നിട്ട് പിന്നെ നിവാസികളുള്ള ഒരു ദേശമാണ്, ദേശത്തിന് നേരെയാണ് ചെല്ലുന്നത് എന്ന്. ഞാനിന്ന് പ്രസംഗിക്കുന്നതിന് 60 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ മിക്ക ഗ്രാമങ്ങളും ശൂന്യമായി മരുഭൂമി പോലെ കിടക്കുകയായിരുന്നു. ആളുകൾ പാർക്കാനില്ലായിരുന്നു, കൃഷിയില്ലായിരുന്നു, വ്യവസായമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കാരണം ഇവരെല്ലാം ചെതറി, അവരുടെ ശത്രുക്കൾ നിമിത്തം അവർക്ക് രാഷ്ട്രമില്ല, ആരാധനയില്ല, ആലയമില്ല, അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെതിരി പാർക്കുകയായിരുന്നു. എന്നാൽ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്ത ബൈബിൾ പറയുന്നു അവർ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോശ മുഖാന്തരം അത് അവർക്ക് കൊടുത്തൊരു വാക്തത്വമാണ്. ശൂന്യമായി കിടന്നിട്ട് നിവാസികൾ ഉള്ള ദേശം, അത് മാത്രമല്ല കന്നുകാലികളെ കൊണ്ട് ഉപജീവിക്കുന്ന ഒരു ദേശം. ഇസ്രായേലിൻ്റെ വരുമാന മാർഗങ്ങളിൽ ഒന്ന് കന്നുകാലിയാണ്.
ഇവിടെ നമ്മൾ വായിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ കൊള്ളയിടാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. ഇവരുടെ ഒരു ഉദ്ദേശം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന് മാത്രമല്ല, ടു പ്ലണ്ടർ, കൊള്ളയിടാൻ വേണ്ടിയാണ്. ഇത്രയും രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ കൊള്ളയിടാൻ വേണ്ടിയാണ് എന്നിവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി, എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇസ്രായേലിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ ഹൈയാണ്. ഭൂമിയിൽ ഈ ലോകത്ത് തന്നെയുള്ള കോടീശ്വരന്മാരിൽ ചിലരെ എടുത്തു നോക്കിയാൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന പല ആളുകളും ഇസ്രായേലിലുള്ളവരാണ്. അവരുടെ ഇൻഡസ്ട്രി വളരെ ഹൈയാണ്. ഡയമണ്ട് വ്യാപാരത്തിൽ അവർ വളരെ മുമ്പിലാണ്. അതുപോലെ തന്നെ വാർ എക്യുപ്മെൻറ്റ്സ്, യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്നതിൽ, അത് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അവർ മുമ്പിലാണ്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന ശൂന്യമായി 60 വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഫ്രൂട്ട്സ് കയറ്റി അയക്കുന്നതിൽ 4-ാമത്തെ സ്ഥാനമാണ് ഇസ്രായേലിനുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവർ വളരെ മുമ്പിലാണ്, ITയിൽ വളരെ മുമ്പിലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ഇക്കോണമി, GDP ലെവൽ നിങ്ങൾ നോക്കണം, അവരുടെ സമ്പന്നത വളരെ ഹൈ ആണ്. അവരുടെ സമ്പന്നത കണ്ടുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള രാഷ്ട്രങ്ങൾ അവരെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയിടാൻ വേണ്ടി വരുന്ന ഒരു യുദ്ധമാണ് ഇവിടെ പറയുന്നതായ ഗോഗ് മാഗോഗ് യുദ്ധം. അതുമാത്രമല്ല, ഈ ജാതിയായ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന അവർ ഭൂമിയുടെ മധ്യത്തിൽ പാർക്കുന്ന 2600 വർഷങ്ങൾക്ക് മുമ്പ് മാപ്പൊന്നുമില്ലാതിരുന്ന കാലത്താണ് ഹെസ്കേൽ പ്രവചിക്കുന്നത്. ഭൂമിയുടെ മധ്യത്തിൽ പാർക്കുന്ന ജനം, നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ അതിൽ ഇസ്രായേലിൻ്റെ സ്ഥാനം ഭൂമിയുടെ മധ്യത്തിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ക്ലിയറായിട്ട് ഈ സഖ്യസേന ഇസ്രായേലിനെതിരെയാണ് വരുന്നത് എന്ന്, കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലെ പ്രവചനം എത്ര അർത്ഥവത്താണ്, ഒരിക്കലും മാറിപ്പോകാത്തതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വീണ്ടും അതിൻ്റെ 15-ാം വാക്യത്തിൽ മുമ്പോട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ, ഇവർ വടക്കേ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നും എഴുതിയിട്ടുണ്ട്. റഷ്യ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്താണെന്ന് നമ്മൾ മാപ്പെടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്ക് അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവും വരികയില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണുണ്ടാകുന്നത്. ഇസ്രായേൽ ഈ യുദ്ധത്തിനെതിരെ, അവർക്ക് ശക്തിയുണ്ട്, പക്ഷേ അവർ ഇപ്പോൾ സെക്യൂരിറ്റി എല്ലാം എടുത്തു കളഞ്ഞ് എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഈ സഖ്യസേന കയറി വരുന്നത്. അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഈ ശത്രുക്കളെല്ലാം വന്ന് ഇസ്രായേലിൻ്റെ പർവ്വതങ്ങളിൽ അണിനിരന്നിരിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ എന്നെ ഒരു കാര്യം അത്ഭുതപ്പെടുത്തി, ഇസ്രായേലിന് വേണ്ടി അവരെ സഹായിപ്പാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു ന്യായവുമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇടപെടുന്നത് മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ് ഇടപെടുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ കാരണം? പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പമുണ്ടാകുന്നു, ഇസ്രായേലിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നു, ആലിപ്പഴം വീഴുന്നു, വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ഈ വന്നതായ ഈ ശത്രു സൈന്യം തന്നെ അവർ തമ്മിൽ വാളുകളെ എടുത്ത് അല്ലെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്ത് അവർ തോക്കുന്നതായ ഒരനുഭവത്തെക്കുറിച്ചാണ് യെഹെസ്കേൽ പ്രവചിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എന്തിനാണ് ഇങ്ങനെ ഭൂകമ്പമുണ്ടാക്കി അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ച ഈ ശത്രുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇസ്രായേലിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. ഇസ്രായേൽ എപ്പോഴും ഒരിക്കലും ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഒരു ശത്രുതയായി നിൽക്കുവാൻ ദൈവം അവരോട് പറഞ്ഞിട്ടില്ല. ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ അവർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കണം, നിങ്ങൾ അവർക്കൊരു ലൈറ്റ് ആയിരിക്കണം, നിങ്ങൾ അവർക്ക് ഒരു വിറ്റ്നസ് ആയിരിക്കണം. യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും നിങ്ങൾ ഓർക്കണം. ഒരു കോൺഫ്ലിക്റ്റിന് വേണ്ടിയോ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ബൈബിളിൽ കൂടെ ആർക്കും നൽകുന്നില്ല, ഇസ്രായേലിന് നൽകുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ ചുറ്റുമുള്ള ആരെങ്കിലും അന്യായമായി ആക്രമിച്ചാൽ അവിടെ ദൈവം ഇടപെട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനൊരു കാരണം ഉണ്ട്. സർവ്വലോകവും ദൈവത്തിൻ്റെ അധീനതയിലാണ്. ദൈവമാണ് സകലത്തിൻ്റെ സൃഷ്ടാവ്,
ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ഇസ്രായേൽ. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ദൈവത്തിൻ്റെ ജാതിയല്ലെന്നുള്ളതല്ല, ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും സകല ജാതികളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. ഇന്ത്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും സകല രാജ്യങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരും തന്നെ അറിയണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഇസ്രായേലിനെ ദൈവം തൻ്റെ ജാതിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയെ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞ്, ഒരു വീട്ടിൽ ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞിനെ ഒരു അമ്മ എത്ര കാര്യമായിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ കുഞ്ഞിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അതിനെ ഒന്ന് വേദനിപ്പിച്ചാൽ, ആ വീട്ടിലുള്ള മറ്റു മക്കൾ വേദനിപ്പിച്ചാൽ എന്താണ് അമ്മ ചെയ്യുന്നത്? ഉടനെ ഒരു വടിയെടുത്ത് മക്കളാണെങ്കിൽ പോലും മറ്റുള്ളവരെ ഒരമ്മ തല്ലുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ? ദൈവം ഇവിടെ ചെയ്യുന്നത് ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെ വായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം. കൽദയ എന്ന രാജ്യത്തു നിന്ന് ദൈവത്തെ അറിയാതിരുന്ന ഒരു സമയത്ത് മറ്റു ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് അന്ന് സംസ്കാര സമ്പന്നമായിട്ട് ഉന്നതത്തിലായിരുന്ന, ഇസ്രയേലിനേക്കാളും അല്ലെങ്കിൽ കനാനിനേക്കാളും ബെറ്റർ ആയിരുന്ന രാജ്യമായ ഊറിൽ, ബാബേലിൽ ഉള്ള അഥവാ ഇറാഖിലുള്ള ഒരു പട്ടണത്തിൽ പാർത്തിരുന്ന അബ്രഹാം, ആ അബ്രഹാമിന് തേജോമയനായ ദൈവം ഒരു ദർശനം കൊടുത്തു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ടു പോക. അബ്രഹാമിന് അത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ തേജോമയനായ ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം കേട്ട് 1500 മൈലുകൾക്ക് അപ്പുറം, അന്ന് ഇന്നത്തെ പോലെ വിമാനങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ല, ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ വേണം പോകാൻ, ഹാരാനിൽ കൂടെ ഇസ്രയേൽ വരെ മൈലുകൾ താണ്ടി ആ മനുഷ്യനെത്തി. ഹാരാനിൽ വെച്ച് തൻ്റെ പിതാവായ തേരഹ് മരിച്ചു മാറ്റപ്പെട്ടു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത്, കാറ്റ് സഹിച്ച്, കൊടുങ്കാറ്റ് സഹിച്ച്, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ സഹിച്ച്, വഴിയിലുള്ള കൊള്ളക്കാരെയൊക്കെ പേടിക്കണമായിരുന്നു, അതെല്ലാം താണ്ടി ആ മനുഷ്യനും കുടുംബവും കനാൻ ദേശത്ത് ഒരു അഭയാർത്ഥിയെ പോലെ വന്നു. അന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കി തീർക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിന്നോട് എതിർക്കുന്നവരെ, നീ എതിർക്കണ്ട, ഞാൻ എതിർക്കും. അന്ന് 100 ആണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ് അത്. പരദേശിയെ പോലെ ഒരു അന്യനെ പോലെ വന്ന ആ കനാൻ ദേശത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, അബ്രഹാമിന് സന്തതി ഇല്ലാതിരുന്നിട്ട് സന്തതിയെ കൊടുത്ത് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് ഈ കനാൻ ദേശം അഥവാ ഇസ്രയേൽ അവകാശമാക്കി, അബ്രഹാമിനെ ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ഒരു ജാതിയെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന് അബ്രഹാമിനോട് കൊടുത്ത വാക്ക് 100 ആണ്ടുകൾക്ക് മുമ്പ് കൊടുത്തതാണെങ്കിൽ ആ വാക്ക് തെറ്റിക്കാത്തതാണ്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ ദൈവമായ കർത്താവ് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു വാക്തത്വം ദൈവം നിങ്ങൾക്ക് തരുന്നെങ്കിൽ, ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും ആ വാക്കുകൾക്കോ വാക്തത്വങ്ങൾക്കോ മാറ്റം വരത്തില്ല എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. വാക്ക് മാറാത്ത ദൈവം, വാക്തത്വങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവം, തൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം, ആരെല്ലാം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മോട് ഒരു കവനന്റ് ഉടമ്പടി ചെയ്താൽ, നാം ദൈവത്തെ പിൻപറ്റുവാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ സംരക്ഷണത്തിൻ്റെ ചുമതല അത് ദൈവത്തിനുള്ളതാണ്. ആര് എതിര് നിന്നാലും നമ്മെ നടത്തുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ഈ പ്രകൃതിയുള്ള സമുദ്രത്തിന് അതിരിട്ടിരിക്കുന്ന ദൈവം, കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ശൂന്യതയിൽ നിർത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ, നമ്മുടെ പിതാവാണെങ്കിൽ, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത്? ദൈവം നമുക്ക് വേണ്ടിയുള്ളപ്പോൾ, നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി നടക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിശ്വസ്തനാണ്. ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത പ്രവചനങ്ങളെക്കുറിച്ച് വരുന്ന ചില എപ്പിസോഡുകളിൽ കൂടെ നിങ്ങളോട് സംസാരിപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, അതുപോലെ തന്നെ ദാനിയൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച്, മുഹമ്മദ്ര കാലത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. മുടങ്ങാതെ എല്ലാ തിങ്കളാഴ്ചയും 4:30
ഈ പ്രോഗ്രാം കാണുവാൻ നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തുതിക്കുന്നു. മാറ്റമില്ലാത്ത ബൈബിൾ പ്രവചനങ്ങൾ, അത് പഠിക്കുവാനും ഒരു അന്ത്യകാലത്തിലാണ് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കാണാത്ത കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നു, ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റും നടക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ രാജ്യ നേതാക്കന്മാർ പോലും വ്യാകുലപ്പെടുമ്പോൾ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ഭാരങ്ങളെയും ആവശ്യങ്ങളെയും ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവേ, അവിടുന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനാണല്ലോ. ഏത് വിഷയമായിട്ടാണ് ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ ഇറങ്ങി വരേണ്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇസ്രായേലിൻ്റെ മാത്രം ദൈവമല്ല, ഞങ്ങളുടെ ദൈവമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ ദൈവമാണ്. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ വെളിപ്പെടട്ടെ. തിരുനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. വരുന്ന തിങ്കളാഴ്ച വീണ്ടും 4:30 കാണുന്നതുവരെ ദൈവമായ കർത്താവ് നമ്മെ പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുതുവാൻ മറക്കരുത്, ഇമെയിൽ അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലോ വിഷയങ്ങൾ അറിയിക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മറുപടി പറയാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you.